മലയാളികൾ രാജേട്ടൻ എന്ന് സ്നേഹപൂർവ്വം വിളിക്കുന്ന ഒ രാജഗോപാൽ പത്മഭൂഷൺ നേട്ടത്തിന്റെ നിറവിലെത്തുന്നത് രാഷ്ട്രീയത്തിലെ സർവസമ്മതനെന്ന പ്രതിച്ഛായയുമായി. രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് വളർന്ന നേതാവാണ് രാജഗോപാൽ. 94 വയസ്സിലും ചുറുചുറുക്കോടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ സജീവം. എല്ലാത്തിനും ഉപരി കേരള നിയമസഭയിൽ BJP അക്കൗണ്ട് തുറന്ന നേതാവ്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പോടെ മാറി നിൽക്കുന്ന രാജഗോപാലിന് പത്മഭൂഷൺ നൽകിയിരിക്കുകയാണ് BJP സർക്കാർ. രാജഗോപാലിന്റെ ആത്മകഥയായ ജീവാമൃതം പറയുന്നത് ജ്വലിക്കുന്ന ഒരുപാട് ജീവിത മുഹൂർത്തങ്ങളാണ്. 7 പതിറ്റാണ്ടോളം നീണ്ട രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ രത്നചുരുക്കം രാജഗോപാൽ നൽകുമ്പോൾ അത് ഒരു ചരിത്രരേഖയായി മാറുകയാണ്. ആത്മീയ ഗുരുവായി ഒ രാജഗോപാൽ കാണുന്ന മാതാ അമൃതാനന്ദമയിക്കൊപ്പമുള്ള അനുഭവങ്ങൾ തൊട്ട് മുൻ പ്രധാനമന്ത്രി വാജ്പേയിയും അദ്വാനിയും KR നാരായണനും APJ അബ്ദുൽ കലാമും അടക്കമുള്ള ഒരുപാട് വ്യക്തികൾ ഈ ആത്മകഥയിലൂടെ കടന്നു പോകുന്നു. ഒ രാജഗോപാൽ ഈ പുസ്തകം സമർപ്പിക്കുന്നത് മാതാ അമൃതാനന്ദമയിക്കാണ്. തന്റെ ആത്മീയ ഗുരുവായ അമ്മയ്ക്കായി ഒരു അധ്യായം തന്നെ അദ്ദേഹം മാറ്റിവെക്കുന്നുണ്ട്. ഗുരുവിനെ കണ്ടെത്തുന്നു എന്ന അധ്യായത്തിൽ 1986 അദ്ദേഹം അമൃതാനന്ദമയിയെ ആദ്യമായി കാണുന്നത് അടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ദേശീയ സെക്രട്ടറിയായ ചുമതലയേറ്റതിന്റെ ഭാഗമായി ആലപ്പുഴയിൽ നൽകിയ ഒരു സ്വീകരണത്തിൽ തിരുവല്ലയിലെ ഒരു പ്രവർത്തകനായ അഡ്വക്കേറ്റ് ജയദേവാണ് മാതാ അമൃതാനന്ദമയിയെക്കുറിച്ചുള്ള ഒരു ചെറിയ പുസ്തകം തന്നത്. അതിനു മുമ്പ് വള്ളക്കാവിന് അടുത്ത് ഒരു യോഗത്തിൽ സംബന്ധിച്ചപ്പോൾ ഇവിടെ അടുത്ത് അത്ഭുത സിദ്ധികളുള്ള ഒരു അമ്മയുണ്ട് എന്ന് കാണുന്നോ എന്നും ചില പ്രവർത്തകർ പറഞ്ഞപ്പോൾ ഇല്ല എന്നായിരുന്നു തൻ്റെ മറുപടി എന്ന് രാജഗോപാൽ എഴുതുന്നു. അമൃതാനന്ദമയോടുള്ള അപാരമായ ആദരവ് പ്രകടമാക്കുന്ന ചില ഭാഗങ്ങൾ ആത്മകഥയിൽ വേറെയുണ്ട്. ഈ പുസ്തകത്തിന് ജീവാമൃതം എന്ന് പേരിട്ടതും അതുകൊണ്ടാകാം. ഡൽഹിവാസം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുമ്പോൾ സർക്കാർ അനുവദിച്ച ഫ്ളാറ്റിലെ ഒരു കട്ടിൽ സർക്കാരിന് വില കൊടുത്ത് വാങ്ങിയ സംഭവമാണ് അതിലൊന്ന്. കാരണം അമ്മ ഡൽഹിയിൽ വന്നപ്പോൾ വിശ്രമിച്ചത് ആ കട്ടിലിൽ ആയിരുന്നുവെന്നാണ് രാജഗോപാൽ പറയുന്നത്. അങ്ങനെ സർക്കാരിലേക്ക് പണമടച്ച് ആ കട്ടിൽ അദ്ദേഹം സ്വന്തമാക്കുകയും ചെയ്തു. ഭാര്യ ഡോക്ടർ ശാന്തയും എല്ലാ വിഷമങ്ങളും ഇറക്കി വയ്ക്കാനുള്ളത് അമ്മയ്ക്ക് മുന്നിലാണ്. ഇരുവർക്കും അമൃതാനന്ദമായി സന്യാസദീക്ഷ നൽകിയതും അദ്ദേഹം പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതേസമയം അമൃത എക്സ്പ്രസ് ഉണ്ടായ കഥയും പറയുന്നു. ഈ വണ്ടിക്ക് അമൃത എന്ന് പേരിട്ടതിന് പിന്നിലെ കാര്യങ്ങളും രാജഗോപാൽ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. പാലക്കാട് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു രാത്രി വണ്ടി ആരംഭിക്കുന്ന വിഷയം അംഗീകരിക്കപ്പെട്ടു. തുടർന്നാണ് വണ്ടിക്ക് ഒരു പേരിടുന്ന കാര്യം പരിഗണനയ്ക്ക് വരുന്നത്. അമ്മയെ കണ്ടപ്പോൾ വണ്ടിക്ക് അമ്മയുടെ പേരിടാനാണ് ആഗ്രഹം എന്ന് ഞാൻ സൂചിപ്പിച്ചു. മോനെ, വിവാദമാകുമല്ലോ, ചിരിച്ചുകൊണ്ട് അമ്മ മറുപടി പറഞ്ഞു. പാലക്കാട് തിരുവനന്തപുരം വണ്ടിക്ക് അമൃത എന്ന് പേരിടണമെന്ന് ഞാൻ ഓഫീസിന് നിർദ്ദേശം കൊടുക്കുകയായിരുന്നു എന്ന് രാജഗോപാൽ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്.